നമസ്കാരം. കഴിഞ്ഞ ദിവസം നേമത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ കുമ്മനം രാജശേഖരൻ ഒരു കാര്യം പറയുകയുണ്ടായി. പച്ചക്കള്ളങ്ങൾ മാത്രം പറയാൻ അറിയാവുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, അതായത് വാതുറന്നാൽ കള്ളം മാത്രമേ അദ്ദേഹത്തിന് പറയാൻ അറിയൂ. സ്വപ്നയെ അറിയില്ല എന്ന് പറഞ്ഞു. അവസാനം സ്വപ്ന സ്വന്തമാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ വീണ്ടും എനക്കറിയില്ല എന്ന് പറഞ്ഞു. ഈ എനക്കറിയില്ല എനക്കറിയില്ല എന്ന് പറയുന്നത് തന്നെ പച്ചക്കള്ളമാണ്, കള്ളങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. മുഖ്യമന്ത്രി ഈ അഞ്ചു കൊല്ലം കൊണ്ട് പറഞ്ഞ കള്ളങ്ങൾ ചിലപ്പോൾ എത്രയോ എപ്പിസോഡുകളായി കാണ്ടം കാണ്ടമായി നമുക്ക് ചിലപ്പോൾ വാർത്ത ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ കള്ളം മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഈ 5000 കോടി രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളങ്ങൾ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ഭരണാധികാരി ഇങ്ങനെ കള്ളങ്ങൾ പറയാമോ? നാണക്കേടല്ലേ? അത് നാടിന് അപമാനം തന്നെയാണ് ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി, സംസ്ഥാനത്തിന്റെ തലവൻ പച്ചക്കള്ളങ്ങൾ, നട്ടാൽ കിളിർക്കാത്ത നുണകൾ, പച്ചവെള്ളത്തിന് തീപിടിച്ചു എന്ന തരത്തിലുള്ള നുണകൾ ഇങ്ങനെ വെച്ച് കാച്ചുന്നത്. കഷ്ടം തന്നെ. എന്നാലും ഇവിടെ കമ്മികൾ ന്യായീകരിക്കും, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഈ മണ്ടന്മാരായ അണികളും മണ്ടന്മാരായ ഇതുപോലെ ന്യായീകരണവാദികളുമാണ് ഈ സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ ശക്തി. എന്താ ചെയ്യുക? നുണകളുടെ ഒരു ഘോഷയാത്ര. ഈ EMCC ആഴക്കടൽ മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട കള്ളങ്ങൾ മാത്രം ഒന്ന് പരിശോധിക്കാം. എന്തൊക്കെ കള്ളങ്ങളാണ് പറഞ്ഞത്? എല്ലാം കള്ളങ്ങളാണ്. അപ്പോൾ എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞു എന്നും ജനങ്ങൾ അറിയണ്ടേ? EMCC പ്രതിനിധികളുമായി അമേരിക്കയിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ന്യൂയോർക്കിൽ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയെ കണ്ടിരുന്നുവെന്ന് EMCC അധികൃതർ പറഞ്ഞു. അപ്പോൾ ഓർമ്മയില്ലെന്നായി മന്ത്രി. അപ്പോൾ ഇങ്ങനെയാണ്, അതിന്റെ വീഡിയോ സഹിതമാണ് കാണിച്ചത്. അതുപോലെ കേരളത്തിൽ EMCC പ്രതിനിധികളുമായി ചർച്ച നടത്തിയിട്ടില്ല. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുമായുള്ള ചർച്ചയുടെ ഫോട്ടോ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു. എന്തായാലും മുഖ്യമന്ത്രി അറിയാതെ മേഴ്സിക്കുട്ടിയമ്മ തന്റെ ഇഷ്ടപ്രകാരം പോയി ചർച്ചയൊന്നും നടത്തില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മേഴ്സിക്കുട്ടിയമ്മ സ്വന്തം ഇഷ്ടപ്രകാരം EMCC-ക്കാരുമായി ഞാൻ നാളെ ഒരു ചർച്ച നടത്തിയിട്ട് വരാം എന്നൊന്നും പറഞ്ഞു പോകില്ല. ഇത് മുഖ്യമന്ത്രിയും എല്ലാവരും ചേർന്നുള്ള തട്ടിപ്പ് നാടകം തന്നെയാണ്. 2019 ഓഗസ്റ്റിൽ, അതായത് EMCC പ്രതിനിധികളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടേയില്ല എന്നാണ് പറഞ്ഞത്. 2019 ഓഗസ്റ്റിൽ ക്ലിഫ് ഹൌസിലും സെക്രട്ടേറിയറ്റിലുമായി 2 തവണ ചർച്ച നടത്തിയെന്നാണ് EMCC-യുടെ തലവൻ തെളിവുകൾ സഹിതം, ഇതുപോലെ തന്നെ വീഡിയോയും ഫോട്ടോയും സഹിതം, ഡേറ്റ് സഹിതം കാണിച്ചുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ അതും തട്ടിപ്പാണ്. പദ്ധതിക്ക് അനുമതിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു എന്നാണ് പറയുന്നത്. അസന്റ് നിക്ഷേപക സംഗമത്തിൽ ക്ഷണിച്ചു വരുത്തി ധാരണാപത്രം ഒപ്പിട്ട കഥ പിന്നീട് പുറത്തുവന്നു. EMCC-ക്ക് അനുമതി നൽകിയതിന് ഒരു രേഖയുമില്ല എന്നാണ് പറയുന്നത്. KSIDC-യുമായുള്ള ധാരണാപത്രത്തിന്റെ രേഖ പുറത്തു വന്നപ്പോൾ ആ തട്ടിപ്പും പൊളിഞ്ഞു. അതുപോലെ വഴിവിട്ട് EMCC-ക്ക് ആനുകൂല്യങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന് പറയുന്നു. ചേർത്തല പള്ളിപ്പുറത്ത് 4 ഏക്കർ ഭൂമി അനുവദിച്ചു കൊടുത്തതിന്റെ രേഖകൾ പിന്നീട് പുറത്തു വന്നു. EMCC പ്രതിനിധികൾ പദ്ധതി മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണെന്നാണ് പിന്നീട് പറഞ്ഞ കാര്യം. ആ ദിവസം ഇയാൾ രമേശ് ചെന്നിത്തല ഐശ്വര്യ കേരള യാത്രയിൽ പങ്കെടുക്കുകയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായി. ഇപ്പോൾ ആരെയും അങ്ങനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ KSIDC ധാരണാപത്രത്തിന് കാലാവധി 6 മാസം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു അടുത്ത കള്ളം. കാലാവധി രേഖപ്പെടുത്താത്തതിനാൽ ഇപ്പോഴും അത് പ്രസക്തമാണ് എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ കള്ളങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇതിപ്പോൾ. ഒരു മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയുടെ ഒരു അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന്റെ കള്ളങ്ങൾ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് ഒരു വാർത്ത ചെയ്യുകയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ സങ്കടകരമാണ്. കാരണം സത്യസന്ധമായി വാർത്തകൾ ചെയ്യുക, സത്യസന്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്വമാണ്. സത്യസന്ധമായി അതിന്റെ വാർത്തകൾ പുറത്തു കൊണ്ടുവരിക എന്നത് മാധ്യമങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ കള്ളങ്ങളെ മാത്രം, ഈ മാധ്യമങ്ങളാണ് കള്ളം പറയുന്നത് എന്നൊക്കെയാണ് ഇന്നലെ PG ജയരാജനും പറയുന്നത് കേട്ടു. മാധ്യമങ്ങളാണ് കള്ളം പറയുന്നത് എന്നൊക്കെ, ഇതൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞതാണോ? EMCC കരാറുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല. കാര്യങ്ങൾ ചോദിച്ചപ്പോൾ വ്യക്തമായ ഉത്തരമില്ലാതെ പച്ചക്കള്ളങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും വിളിച്ചു പറയുന്നു, അല്ലാതെ വേറൊന്നുമല്ല. മുഖ്യമന്ത്രി പറയുന്നത് ഏതാണ്ട് 100% അല്ലെങ്കിൽ 99%, നമുക്ക് 1% അങ്ങ് വിടാം, 99% എല്ലാ വിഷയങ്ങളിലും, അതിപ്പോൾ ഡോളർ കടത്തായാലും സ്വർണ്ണക്കടത്തായാലും EMCC കരാറായാലും എല്ലാത്തിലും പച്ചക്കള്ളങ്ങൾ മാത്രമാണ്. ഇങ്ങനെ കള്ളം പറയുന്ന ഒരു മുഖ്യമന്ത്രി നാടിന് അപമാനമാണ് അല്ലെങ്കിൽ നാടിന് നാണക്കേടാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനിയെങ്കിലും വയസ്സും പ്രായമൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും സത്യസന്ധമായി കാര്യങ്ങൾ പറയുക. വ്യക്തമായി ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞു ഇന്നതാണ് പറ്റിയത് എന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കില്ലേ? അതിനൊക്കെ ഒരു കള്ളം പറഞ്ഞാൽ, പണ്ടൊക്കെ മുത്തശ്ശിമാര് പറയും, ഒരു കള്ളം പറഞ്ഞാൽ അതിനെ മറയ്ക്കാൻ 9 കള്ളങ്ങൾ പറയണമെന്ന്. ഇതിപ്പോൾ ഒരു കള്ളമല്ല, 100 കണക്കിന് കള്ളമാണ്. അപ്പോൾ അതിനെ മറയ്ക്കാൻ എത്രയായിരം കള്ളം പറയേണ്ടി വരും? അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പച്ചക്കള്ളങ്ങൾ മാത്രം പറയുന്ന ഒരു ഭരണാധികാരി സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.